ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുബ്ബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കടകളിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അര കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2.5 കപ്പ് മൈദയും 1 കപ്പ് റവയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റ് കൂടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടർ ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇത് നല്ലവണ്ണം ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ, എങ്കിലേ നമ്മുടെ കുബ്ബൂസ് നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇത് 2 മണിക്കൂർ നേരത്തേക്ക് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടിയിട്ട് കൊടുക്കാം. മാവ് കൈവച്ചിട്ട് ഒരല്പം പരത്തിയിട്ട് കൂൽ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. ഒരല്പം വണ്ണത്തിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു വണ്ണത്തിലാണ് പരത്തിയത്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ള കുബ്ബൂസ് പരത്തിയെടുക്കുമ്പോഴേക്കും ഇതെല്ലാം ഡ്രൈ ആയിപ്പോകും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നാലേ നമ്മുടെ കുബ്ബൂസ് നല്ലവണ്ണം പൊങ്ങി കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു പാൻ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുണ്ടാക്കണം. ലോ ഫ്ലെയിമിലാക്കി വെക്കരുത്. ഒരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി ഉടനെ തന്നെ അടുപ്പിൽ നിന്ന് എടുക്കരുത്, അത് വെന്തിട്ടുണ്ടാവില്ല. വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കുബ്ബൂസ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇത് ചൂടോടെ തന്നെ മൂടി വെക്കരുത്, ചൂടാറിയതിനു ശേഷം മൂടി വെക്കാവൂ. ഇപ്പോൾ നമ്മുടെ കുബ്ബൂസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.